പാചകൻ കഴിഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഒരു അവതാരത്തെ പോലെ ചതിയും വഞ്ചനയും പറ്റിക്കലും കൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് ഹിന്ദുക്കളെ നമ്പൂതിരിയാക്കിയും വേദപണ്ഡിതനാക്കിയും ഉപനിഷത് പണ്ഡിതനാക്കിയുമെല്ലാം ചവിട്ടുനാടകം കളിച്ച് വിളങ്ങിയ സക്കീർ നായിക്കിന് ഈശ്വരാനുഗ്രഹം കൊണ്ട് മലേഷ്യയിലെ 7 മന്ത്രിമാർ അയാളെ നാടുകടത്തണമെന്ന് പറഞ്ഞാലും മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ ദയാഹർജിയിലൂടെ നാട് കടത്തണ്ട എന്ന് തീരുമാനിച്ചു. പക്ഷേ സക്കീർ നായിക്ക് ഇന്ത്യയിൽ കാണിച്ചതുപോലെ മലേഷ്യയിലും കാണിച്ചപ്പോൾ മലേഷ്യയിലെ ഗവൺമെൻറ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് മലേഷ്യയിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള നല്ല ബന്ധത്തെ തകർക്കാൻ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഇയാൾ പ്രസംഗിച്ചതെല്ലാം ഒന്ന് വെരിഫൈ ചെയ്തപ്പോൾ മനസ്സിലായത് ഈ ഇന്ത്യയിൽ കാണിച്ചു കൂട്ടിയതിൻ്റെ വേറൊരു രൂപം മലേഷ്യയിൽ മുസ്ലിം രാജ്യമായ മലേഷ്യയിൽ അയാൾ കാണിച്ചു. ഏതായാലും ഇന്ന് അസന്നിഗ്ധമായിട്ട് നമ്മുടെ സക്കീർ നായിക്കിന് മലേഷ്യൻ പ്രധാനമന്ത്രിയും ഗവൺമെൻറ്റും ഒരു ഗംഭീര പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. മേലിൽ താമസിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകരുതെന്നും ഒരു പബ്ലിക് പരിപാടിയിലും പങ്കെടുക്കരുതെന്നും ഒരു സ്ഥലത്തും പ്രസംഗിക്കരുതെന്നും ഇന്ത്യയിലേക്ക് പോകണ്ട എങ്കിൽ അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാമെന്നും തന്നെ നാട് കടത്തണോ വേണ്ടയോ എന്ന് പിന്നീട് ചിന്തിക്കാമെന്നും പറഞ്ഞിട്ടൊരു ഉഗ്രൻ ഗവൺമെൻറ് ഓർഡർ കൊടുത്തിരിക്കുകയാണ്. കേരളം ഭരിക്കുന്ന മുഖ്യ ഭരണാധികാരി ഓർഡർ ഇറക്കുന്ന മാതിരിയൊന്നുമല്ല, അത് മുസ്ലിം രാജ്യമാണ്. വരച്ച വരയിൽ നിന്നില്ലെങ്കിൽ വര വരപ്പിച്ച് നിർത്താൻ അറിയാവുന്ന ഭരണാധികാരികളുള്ള മലേഷ്യയിൽ നമ്മുടെ സക്കീർ നായിക്ക് കാട്ടിക്കൂട്ടിയ കോപ്രായത്തിന് നല്ല പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എന്താണാവോ പറയാനുള്ളത്, ഒരു 100 കണക്കിന് കമൻറ്റുകൾ മുസ്ലിങ്ങൾ സക്കീർ നായിക്ക് വേദപണ്ഡിതനാണ്, നമ്പൂതിരിമാരെ വേദം പഠിപ്പിച്ച ആളാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മലയാളത്തിലെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത ചില വാക്കുകളൊക്കെ അയാളെ ഞാൻ അന്ന് ഉപയോഗിച്ചപ്പോൾ എന്നെ പച്ച തെറി പറഞ്ഞ ഇവിടുത്തെ കുറേ എണ്ണങ്ങളുണ്ട്. അവരോടൊക്കെ പറയാനുള്ള മുസ്ലിം രാജ്യത്തിലുള്ളവരുടെ സ്വസ്ഥത പോലും നശിപ്പിച്ച സക്കീർ നായിക്കിന് ഇനി കൊടുക്കാനുള്ളത് മലേഷ്യൻ രത്നം അല്ലെങ്കിൽ ഭാരതരത്നമാരി മലേഷ്യൻ രത്നമാണ് കൊടുക്കാനുള്ളത്. അവിടുത്തെ സ്വസ്ഥത കൂടി കളഞ്ഞ് ഈ നാടിനെ മുടിപ്പിക്കാൻ ഇനി ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിദംബരം മാത്രമല്ല ജയിലിൽ പോകുന്നത്, ഇതുമാതിരിയുള്ള ചാന്തോക്യോപനിഷത്തും ബൃഹദാരണ്യോപനിഷത്തും ഭഗവത്ഗീതയുടെയും ചൊവ്വേനേരെ ആ വാക്കുപോലും പറയാൻ അറിയാത്ത കുറേ എണ്ണത്തിനെ കയറി ഭാരതീയ പൈതൃകത്തിൻ്റെ പ്രചാരകനാക്കിയിട്ട് എന്നോട് കുറേ മുസ്ലിങ്ങൾ കാക്കാമാർ ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, തനിക്ക് ചാന്തോക്യോപനിഷത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വരി അറിയാമോ, 7-ാമത്തെ കാണ്ഡത്തിലെ 3-ാമത്തെ വരി എന്താണെന്നറിയാമോ, താനൊന്ന് പഠിക്ക് എന്നൊക്കെ പറഞ്ഞ് നിന്നെയൊക്കെ ജനിപ്പിച്ച ഈ നാടിൻ്റെ ഗതികേടിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അവരുടെയൊക്കെ ആരാധ്യ പുരുഷനായിരുന്നവനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അനുവദിക്കാത്ത വിധത്തിൽ മലേഷ്യൻ ഗവൺമെൻറ് വീരചങ്ങല കൊടുത്തിട്ടുണ്ട് എന്നിവിടത്തെ മുസ്ലിങ്ങൾക്ക് അറിയാൻ സാധിക്കട്ടെ. തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.